हलो गाइस कलरफुल आर्ट्स वीडियो मत्तोरु वीडियो स्वागत अब इन या नमुक कुर्तीस अब प्लेन कुर्तीस चुरीदार नमुक 3D फ्लवर्स पर अभी नमुक वे डिजाइन वेम कुछ पेंट्स वेम ऐसा पेंट यादू इत रूम नियॉन कलर्स साधारण कलर अक्रिलिक कलर नियॉन कलर्स कुछ फ्लोरोसेंट वाइट 3D आउटलाइनर वेम वेल्ल कलर कुछ ब्रशस इत्र मी 3D फ्लवर या टॉपेड़ी अब टॉपेड़े डिजाइन वरच डिजाइन कुछ डार्को का കുറച്ച് പ്രയാസം ഉണ്ടാവും അപ്പോൾ ഇതില് ഞാൻ ആദ്യം ചെയ്യാൻ പോകുന്നത് ഇതില് നമ്മൾ വൈറ്റ് കൊടുക്കണം എങ്ങനെയാണ് വൈറ്റ് കൊടുക്കുന്നത് എന്ന് കാണിക്കാം ഈ വൈറ്റ് പെയിന്റ് ആണ് ഫസ്റ്റ് അടിക്കുന്നത് ഇത് നമ്മൾ കൊടുക്കേണ്ടത് ഫസ്റ്റ് പുറത്തുന്ന അകത്തേക്കാണ് ആദ്യം ഔട്ട്ലൈൻ കൊടുക്കുക अद इत अगत इन पेंटिंग को स्ट्रोक्स पुरत अगत को अब नमक 3D एफक्ट कम सहायक പകുതി വരെ അടിച്ചാൽ മതി അത് ഞാൻ എടുക്കേണ്ടത് ഈ നിയോൺ കളറാണ് പിങ്ക് കളർ നിയോൺ കളറാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഇത് നമ്മൾ അകത്തേക്കന്ന് പുറത്തേക്ക് കൊടുക്കുക അപ്പോൾ ഇവിടെ എത്തുമ്പോൾ ഈ രണ്ട് കളേഴ്സ് സെൻട്രലിൽ എത്തുമ്പോൾ മെർജ് ചെയ്യും രണ്ട് കളേഴ്സും കൂടി മെർജ് ചെയ്യും അപ്പോൾ അതൊരു നല്ലൊരു എഫക്റ്റ് ഈ പൂവിന് കിട്ടാനത് വളരെ അധികം ഹെൽപ്ഫുൾ ആയിരിക്കും രണ്ട് കളേഴ്സും കൂടി നമ്മൾ മെർജ് ചെയ്യണം അത് വീണ്ടും അതുപോലെ തന്നെ ചെയ്യുക വൈറ്റ് പുറത്തുനിന്ന് ഇങ്ങനെ അകത്തേക്കാണ് കൊടുക്കേണ്ടത് ഔട്ട്ലൈനും കൂടി അതിനോടൊപ്പം തന്നെ കൊടുക്കുക പുറത്തുനിന്ന് അകത്തേക്കാണ് നമ്മൾ ഫസ്റ്റ് വൈറ്റ് കൊടുക്കേണ്ടത് अद नोले नियोन कलर अगत पुत को नाम अंज पेटलस नामिंग को कलर् अब इटक एत रूप मेर्जा अब मेर्जा अर नफक्ट क ഒരു 3D എഫക്റ്റ് കിട്ടുന്നത് അപ്പോഴാണ് അപ്പോൾ ഇങ്ങനെ അഞ്ച് പെറ്റൽസും നമ്മൾ അതുപോലെ തന്നെ ഈ ഫ്ലവറിന്റെ നമ്മൾ അടിച്ചു അത് കംപ്ലീറ്റ് ആക്കി ഇനി ചെയ്യേണ്ടത് വെള്ള പെയിന്റ് തന്നെ എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞാൽ ദേ ഇതിന്റെ ഇടയ്ക്ക് കൂടി നമ്മൾ ഒരു വര പോലെ ഇട്ട് കൊടുക്കണം ഒരു ഡിസൈൻ ഇങ്ങനെ ഒരു വള്ളി പോലെ ഇങ്ങനെ വരയ്ക്കണം ഇതിന്റെ സൈഡിലൂടെ കണ്ടോ ഇത് സൈഡിലൂടെ ഇങ്ങനെ നമ്മൾ എല്ലാ വശത്തും ഇങ്ങനെ ഒരു വള്ളി പോലെ വരച്ചു കൊടുക്കുക
വെള്ള വെച്ച് തന്നെ ചെയ്യണം. എപ്പോഴും ഇതൊരു ഡാർക്ക് തുണിയിൽ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. നമ്മൾ ഡാർക്ക് തുണിയിൽ ചെയ്തു കഴിഞ്ഞാൽ കുറച്ചുകൂടെ നല്ല ഭംഗിയുണ്ടാവും. അടുത്തതായിട്ട് നമ്മൾ എടുക്കുന്നത് പച്ച കളർ നിയോൺ ആണ്. നിയോൺ കളർ വെച്ചിട്ട് നമ്മളിവിടെ ഒരു ബഡിൻ്റെ വരയ്ക്കുക. അടുത്ത ഭാഗം കൊടുക്കുക എല്ലായിടത്തും പച്ച നിറത്തിൽ. അങ്ങനെ കൊടുക്കുക. അതിനോടൊപ്പം തന്നെ നമുക്ക് ഇലയും കൂടെ വരച്ചു കൊടുക്കാം. നിയോൺ കളേഴ്സ് ആകുമ്പോൾ നല്ല ഫ്ലൂറസെൻ്റ് ആണ്. അപ്പം നമുക്കതിൻ്റെ ഒരു നല്ലൊരു ഫ്ലൂറസെൻ്റ് എഫക്റ്റും കൂടി നമുക്കവിടെ കിട്ടും. രണ്ട് ലീവ്സ് നമ്മൾ വരച്ചു കൊടുക്കുകയാണ്, ഒന്ന് മുകളിലും ഒന്ന് ഇവിടെ സൈഡിലുമായിട്ട്. രണ്ട് ലീവ്സ് നമ്മൾ വരച്ചു. അപ്പോൾ ഇതിൻ്റെ സൈഡിലോടൊപ്പം നമ്മളൊരു പച്ച കളറ് വള്ളി കൂടെ വരച്ചു കൊടുക്കുക. അപ്പോൾ നല്ലൊരു ഭംഗി നമുക്ക് ഈ ഡിസൈനിന് കിട്ടും. ഇതിനോടൊപ്പം തന്നെ പെയിൻ്റ് കുറച്ച് ഉണങ്ങിപ്പോയാൽ നമുക്ക് ബുദ്ധിമുട്ടാണ്. അപ്പോൾ പെയിൻ്റ് ഉണങ്ങാതെ നോക്കുക. ഇത് ഇപ്പോൾ കുറേ നാളായി കൊണ്ട് വെച്ചിട്ട് അപ്പോൾ അതിൻ്റെ ഒരു ചെറിയതായിട്ട് ഒന്ന് ഉണങ്ങിയിട്ടുണ്ട് പെയിൻ്റ്. ഉണങ്ങിക്കഴിഞ്ഞാൽ ഇച്ചിരി പ്രയാസമാണ് അതിൻ്റെ ആ ഒരു ഇത് വരാൻ, ഡിസൈൻ വരാൻ. ഇനി നെക്സ്റ്റ് നമ്മൾ എടുക്കുന്നത് റെഡാണ്, റെഡ് കളറാണ്. ഇതെല്ലാം ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത് ഫെവിക്രിൽ കളേഴ്സാണ്. എന്നിട്ട് ഒരു ചെറിയൊരു ബോർഡർ ഒരു വശത്ത് നമ്മളിങ്ങനെ കൊടുക്കണം. ഇവിടെ ഇങ്ങനെ അങ്ങോട്ട് കൊടുക്കുക. ഈ അഞ്ച് ഏതളിനും ഒരു സൈഡിൽ മാത്രമേ ബോർഡർ കൊടുക്കാവൂ. ഇങ്ങനെ ഒരു ബോർഡർ കൊടുക്കുക. ഇങ്ങനെ അഞ്ച് ഏതളിനും ഒരു ബോർഡർ കൊടുക്കുക റെഡ് വെച്ചിട്ട്. അതുപോലെ തന്നെ വൈറ്റ് വെച്ചിട്ട് വീണ്ടും അതിൻ്റെ പുറത്തുകൂടി ഒന്നുകൂടി അതിൻ്റെ ഇത് ഒന്ന് ക്ലിയർ ആക്കി കൊടുക്കുക. അഞ്ച് ഏതളിനും മറു സൈഡിൽ വൈറ്റ് വെച്ച് ആ ബോർഡർ ഒന്നും കൂടി ക്ലിയർ ആക്കി കൊടുക്കുക. അതിൻ്റെ പുറത്തുകൂടെ തന്നെ വരച്ചാൽ മതി. നേരത്തെ വരച്ചതിൻ്റെ പുറത്തുകൂടെ തന്നെ വരച്ചാൽ മതി. കണ്ടല്ലോ. അത് കഴിഞ്ഞ് നിങ്ങൾ ചെയ്യേണ്ടത് ഈ റെഡ് വെച്ച് തന്നെ നമുക്കൊരു ബഡ് കൂടി വരയ്ക്കാം. ഇവിടെ ഈ അഞ്ചെണ്ണം നമ്മളിങ്ങനെ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ, അതിലേക്ക് നമ്മൾ ബഡ് കൂടി വരച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ എല്ലായിടത്തും ഓരോ ചുമന്ന ബഡ് കൂടി വരച്ചു കൊടുത്തു. ഇനി ഈ മഞ്ഞ നിറം വെച്ചിട്ട് ഞാനിതിൻ്റെ സെൻറ്ററിന് ഒരു കളർ കൊടുക്കാൻ പോവുകയാണ്. മഞ്ഞ കൊടുത്തു കഴിഞ്ഞാൽ കുറച്ചുകൂടെ ഒന്ന് ഈ ഡിസൈൻ ഒന്ന് എടുത്ത് കാണിക്കാൻ വളരെ അട്രാക്റ്റീവ് ആയിരിക്കും മഞ്ഞ നിറം കൊടുത്തു കഴിഞ്ഞാൽ. അത് ഞാൻ യെല്ലോ കളർ കൊടുക്കുകയാണ് സെൻറ്ററിലേക്ക്. അത് തന്നെ നമ്മൾ കളേഴ്സിൻ്റെ ആ ഒരു ഇത് തീർന്നു. ഇനി നമുക്ക് വേണ്ടത് ഈ 3D ഔട്ട്ലൈനറാണ് ഫെവിക്രിലിൻ്റെ. അല്ലോ, ഈ 3D ഔട്ട്ലൈനർ വെച്ചിട്ട് ഇനി ഇതിനെല്ലാം നമ്മൾ ഡിസൈൻ കൊടുക്കാൻ പോവുകയാണ്. ഒന്ന് അതൊന്ന് ക്ലീൻ ചെയ്ത് ഇങ്ങനെ വരയ്ക്കുക. ഇങ്ങനെ നമ്മൾ ഡിസൈൻസ് കൊടുക്കണം. അതിങ്ങനെ വരച്ച് കൊടുത്താൽ മതി.
അതിനൊരു പ്രത്യേക ഭംഗിയായിരിക്കും. അത് കഴിഞ്ഞത് ഇവിടെയും കൂടെ അതിൻ്റെ ഒരു കണ്ടിന്യൂഷനായിട്ട് നമ്മളിങ്ങനെ ഒരു ഡിസൈൻ കൂടെ കൊടുക്കുക. ഉണ്ടല്ലോ, അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡിസൈൻ കൊടുക്കാം. ഞാനിപ്പോൾ ഇങ്ങനെ കൊടുക്കുന്നു എന്നേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡിസൈൻസ് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. അങ്ങനെ അഞ്ച് വശത്തും കൊടുക്കുക. ഈ അഞ്ച് വശത്തും അതുപോലെ വരയ്ക്കുക. ഉണ്ടല്ലോ, ഇതുപോലെ നിങ്ങൾ അഞ്ച് വശത്തും കൊടുക്കണം. നമ്മൾ ഈ അഞ്ച് വശത്തും അതേപോലത്തെ ഡിസൈൻ വരച്ചു. ഇനി ഈ ബഡിന് ഒരിത് കൊടുക്കാൻ വേണ്ടി നമ്മളിത് ഇങ്ങനെ ഒരു ഇത് കൊടുക്കുക. ഒരെണ്ണം ഞാൻ കാണിക്കാം, നിങ്ങൾക്ക് കാണാമല്ലോ അല്ലേ. ഇത് ഇങ്ങനെ വരച്ചിട്ട് ഇങ്ങനെ ഒന്ന് തിരിച്ചു കൊടുത്താൽ മതി. അപ്പോൾ അത് ബഡായി, കണ്ടോ. അതുപോലെ തന്നെ ഇവിടെ ഇങ്ങനെ ഒന്ന് തിരിച്ചു കൊടുത്താൽ അത് ബഡായി. ഇങ്ങനെ നമ്മൾ അഞ്ച് വശത്തും ചെയ്തു കൊടുക്കുക. അപ്പോൾ അത് ബഡാവും. ഉണ്ടല്ലോ, ഇപ്പം നമ്മൾ അഞ്ച് വശത്തും ബഡ്സും വരച്ചു കൊടുത്തു. അപ്പോൾ ഇത് വളരെ എളുപ്പമുള്ള ഒരു ഡിസൈനാണ്. അപ്പോൾ ഈ 3D ഡിസൈൻ, നിങ്ങൾ ഫ്ലവേഴ്സിൻ്റെ ഡിസൈൻ നിങ്ങളുടെ കുർത്തിയിലും ചുരിദാറിലും ഒക്കെ ചെയ്താൽ നിങ്ങൾക്ക് വളരെ ഭംഗിയായിട്ടുള്ളൊരു ഡിസൈനാക്കിയത് മാറ്റിയെടുക്കാം. അപ്പോൾ ഈ ചെറിയ വീഡിയോ 3D ഫ്ലവേഴ്സ് എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്, ഷെയർ ആൻഡ് ലൈക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ചെറിയ വീഡിയോയുടെ അവസാനിക്കുകയാണ്. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.